കർത്താവിൽ ബഹുമാനരെ നിങ്ങൾക്ക് ഏവർക്കും വീണ്ടുവരുന്നവനായ യേശുക്രിസ്തുവിന്റെ അതീപരിശുദ്ധമായ നാമത്തിൽ എൻ്റെ വന്ദനങ്ങൾ ഒരിക്കൽ കൂടി പ്രകാശിപ്പിക്കുന്നു ഇന്ന് രാത്രിയിൽ ഏതും തോട്ടം ദൈവസഭയുമായി ഒരു താരതമ്യ പഠനമാണ് കർത്താവിനുസരണിൽ ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും വിലപ്പെട്ട ശ്രദ്ധ ഈ പഠനത്തിനായി ഞാൻ ഈ സമയത്ത് ക്ഷണിക്കുകയാണ് ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ രണ്ടാം അധ്യായത്തിൻ്റെ എട്ട് മുതലുള്ള വാക്കിൽ വായിക്കുന്നു യഹോവയായ ദൈവം കിഴക്ക് ഏതെങ്കിലും ഒരു തോട്ടമുണ്ടാക്കി താൻ സൃഷ്ടിച്ച മനുഷ്യനെ അവിടെയാക്കി കാണുവാൻ ഭംഗിയുള്ളതും തിന്മാൻ നല്ല ഫലമ ഫലമുള്ളതുമായ എല്ലാത്തിനും വൃക്ഷങ്ങളും തോട്ടത്തിനു നടുവിൽ ജീവവൃക്ഷവും നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷവും യഹോവയായ ദൈവം നിലത്തു നിലത്തുനിന്ന് മുളപ്പിച്ചു തോട്ടം നടപ്പാനും നദി ഏതിൽ നിന്ന് പുറപ്പെട്ടു അത് അവിടെ നിന്ന് നാല് ശാഖയായി പിരിഞ്ഞു ഒന്നാമത്തു തന്നെ പീശോൻ എന്നുപേർ അത് ഹവീല ദേശമൊക്കെയും ചുറ്റുന്നു അവിടെ പൊന്നുണ്ട് ആ ദേശത്തിലെ പൊന്നമേത്രമാകുന്നു അവിടെ ഗുൽഗുലുവും ഗോമേതവും ഉണ്ട് രണ്ടാം നദിക്ക് ഗീഹോൻ എന്നുപേർ അത് കൂശ് ദേശമൊക്കെ ചുറ്റുന്നു മൂന്നാം നദിക്ക് ഹിദ്കിൽ എന്ന പേർ അത് അശൂന്റെ കിഴക്കോട്ട് ഒഴുകുന്നു നാലാം നദി ഫ്രാത്ത് ആകുന്നു ഈ ബാക്കി ഭാഗമാണ് ഏതൻ തോട്ട നിർമ്മാണത്തെ സംബന്ധിച്ച് ഉൽപ്പത്തി പുസ്തകം അതിന്റെ രണ്ടാം അധ്യായത്തിൽ പരിശുദ്ധാൽമാവ് രേഖപ്പെടുത്തിയിട്ടുള്ളത് യഹോവയായ ദൈവം കിഴക്ക് ഒരു തോട്ടമുണ്ടാക്കി എന്നാ വായിക്കുന്നു കിഴക്ക് എന്ന് പറയുമ്പോൾ താൻ സൃഷ്ടിച്ച ഭൂമിയുടെ കിഴക്ക് ഭാഗം ആയിരിക്കണം വേദപടിതാക്കളായ ആളുകൾ നിരവധി വ്യാഖ്യാനങ്ങൾ ഈ ഏതൻ തോട്ടത്തിൻ്റെ ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ സംബന്ധിച്ച് പ്രസ്താവിച്ചിട്ടുണ്ട് എന്നാൽ അത് ഏതെല്ലാം എത്രമാത്രം ശരി എന്നൊന്നും പറയുവാൻ എനിക്ക് നിർവാഹമല്ല കാരണം നമ്മൾ ചിന്തിക്കുന്ന പോലും ഒരു ഹൗസ് ഗാർഡൻ അല്ല ഈ തോട്ടം അത് വിശാലമായിരുന്ന ഒരു ഭൂഭൂപ്രവിശ്യയാണ് ആ ഭൂ ഭൂപ്രവിശ്യ ദൈവം ഉണ്ടാക്കി ഉണ്ടാക്കിയ ശേഷം അവിടെ നാം വായിക്കുന്നു കാൺമാൻ തിന്മാൻ കൊള്ളാവുന്നതും കാൺമാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവുമായ സകല ഫലവൃക്ഷലതാദികളാലും നിബിഡമായിരിക്കുന്ന ഒരു മനോഹരമായ തോട്ടം യഹോവയായ ദൈവം കിഴക്ക് ഏതെങ്കിലും ഉണ്ടാക്കി ഉണ്ടാക്കിയ ശേഷം താൻ സൃഷ്ടിച്ച മനുഷ്യനെ ആ തോട്ടത്തിലാക്കി എന്നാണ് നമ്മൾ വായിക്കുന്നത് ഈ തോട്ടം പല നിലയിലും ദൈവസഭയുമായി താരതമ്യം ചെയ്ത് പഠിക്കുവാൻ സഹായകമായിരിക്കുന്ന ഒരു തോട്ടമാണ് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവസഭ എന്ന് പറയുന്നത് ദൈവത്തിന്റെ വകയാണ് കർത്താവിന്റെ തോട്ടമാണ് ദൈവസഭയൊരു തോട്ടം എന്ന നിലയിൽ വിശുദ്ധ വേദപുസ്തവം ചിത്രീകരിച്ചിട്ടുണ്ട് ഏതൻ പ്രദീസ ദൈവത്തിൻ്റെ തോട്ടമാണ് ദൈവം നിർമ്മിച്ച തോട്ടം ആ തോട്ടത്തിലാണ് യഹോബയായ ദൈവം താൻ സൃഷ്ടിച്ച മനുഷ്യനെ ആക്കിയത് അങ്ങനെ താൻ സൃഷ്ടിച്ച മനുഷ്യനെ ആ തോട്ടത്തിലാക്കുമ്പോൾ മനുഷ്യനെ ആക്കിയ ശേഷം തോട്ടത്തിൽ എന്തെങ്കിലുമൊക്കെ സൃഷ്ടിക്കുകയായിരുന്നില്ല മറിച്ച് തോട്ടത്തിൽ മനുഷ്യൻ്റെ ജീവനത്തിന് വേണ്ടുന്ന എല്ലാ വകകളും സമർത്ഥമായി അവിടെ ഉണ്ടാക്കി പൂർണതയുള്ള അതായത് കാണുവാൻ ഭംഗിയുള്ളതും തിന്മാൻ നല്ലതും ഫലവും എല്ലാത്തരം വൃക്ഷങ്ങളും തോട്ടത്തിന്റെ നടുവിൽ ജീവവൃക്ഷവും നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷവും എല്ലാം സജ സജ്ജീകരിച്ച ശേഷമാണ് താൻ സൃഷ്ടിച്ച മനുഷ്യനെ ദൈവം ഈ തോട്ടത്തിനെ അകത്താക്കിയത് ഈ ആത്മീയ ചിന്ത അല്ലെങ്കിൽ ഈ പാഠഭാഗം മറ്റൊരു ആത്മീക സത്യത്തിലേക്ക് വലിച്ചുകൊണ്ടുകയാണ് കർത്താവേശു ക്രിസ്തുവിൽ ഒരു പാപി വിശ്വസിക്കുമ്പോഴാണ് പാപി രക്ഷിക്കപ്പെടുന്നത് അങ്ങനെ രക്ഷിക്കപ്പെട്ട ഒരു വിശ്വാസിയെ ദൈവം കൊണ്ടാക്കുന്നത് ഒരു തോട്ടത്തിലാണ് എങ്ങനെയുള്ള തോട്ടം സഭയാകുന്ന തോട്ടം ഭർത്താവിൻ്റെ സഭയാകുന്ന തോട്ടം ആ തോട്ടത്തിലാണ് ദൈവം മനുഷ്യനെ ആക്കുന്നത് ആ തോട്ടത്തിൽ എന്തെല്ലാം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദാമിനെ ദൈവം കൊണ്ടതാക്കിയ തോട്ടത്തിൽ എന്തൊക്കെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സകലവിധ ഫലവൃക്ഷങ്ങളും ഫലങ്ങളും ഉണ്ടാകുന്ന വൃക്ഷങ്ങളും മനുഷ്യന് വേണ്ടുന്ന എല്ലാം അതിനകത്തുണ്ട് സ്വർഗത്തിലെ ദൈവം രക്ഷിക്കപ്പെട്ട ഒരു വിശ്വാസിയെ കൊണ്ട് ആക്കുന്ന സ്ഥലത്തിന്റെ പേര് പ്രവർത്തികളുടെ പുസ്തകം രണ്ടാം അധികത്തിന് നാൽപ്പത്തി ഏഴാം വാകിൽ പറഞ്ഞിട്ടുണ്ട് കർത്താവ് താൻ രക്ഷിക്കപ്പെടുന്നവരെ ദുരംപ്രതി സഭയോടെ ചേർത്തുകൊണ്ടിരുന്നു രക്ഷിക്കപ്പെടുന്ന വിശ്വാസികളെ കർത്താവ് ചേർക്കുന്ന സ്ഥലമാണ് ദൈവസഭ അതൊരു തോട്ടത്തിന് സമാനമാണ് ഈ തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ പിതാവായ ദൈവമാണ് ദൈവസഭയുടെ ഉടമസ്ഥൻ പിതാവായ ദൈവമാണ് അതുകൊണ്ടാണ് പ്രവൃത്തികളുടെ പുസ്തകം ഇരുപതിൻ്റെ ഇരുപത്തിയെട്ടിൽ പൗലോസ് എഫിയോസോസ് എന്ന് യാത്ര പറയുമ്പോൾ നിങ്ങളെ തന്നെയും കർത്താവ് തൻ സ്വന്തം രക്തത്താ സമ്പാദിച്ച ദൈവത്തിൻ്റെ സഭയും എന്ന് പറയുന്നത് സഭ ദൈവത്തിന്റെ വകയാണ് ദൈവത്തിൻ്റെ തോട്ടമായ സഭയിൽ ദൈവം നട്ടുവളർന്ന ഫലവൃക്ഷങ്ങളാണ് വീണ്ടും ജന്നം പ്രാപിച്ച വിശ്വാസികൾ എന്ന് പറയുന്നത് വീണ്ടുംജന്നം പ്രാപിച്ചവർ മാത്രമേ അതിനകത്തുള്ളൂ എന്നുള്ള ഒരു വ്യത്യാസവുമുണ്ട് ചില ആത്മീകമായ പ്രേപിടിച്ച ആളുകൾ എന്ന് ഞാൻ പറയുന്നതിനെ ക്ഷമിക്കണം അതായത് രക്ഷയെ സംബന്ധിച്ച് സ്ഥിരതയില്ലാത്ത രക്ഷയുടെ ഉപദേശം പറയുമ്പോൾ അവരെ പരിഹസിച്ചുകൊണ്ടിരിക്കുന്ന അവർക്കെതിരെ ഫോഷ്കിന്റെ ആത്മാവിൽ വ്യാജവും ഫോഷ്കും സംസാരിക്കുന്ന ചില ആളുകൾക്ക് ഈ തോ ഈ ദൈവസഭയാ തോട്ടത്തെ സംബന്ധിച്ചും അതിലെ നടപ്പട്ടിരിക്കുന്ന വൃക്ഷങ്ങളെ സംബന്ധിച്ചും ഒന്നും മനസ്സിലാകിയില്ല അതിന്റെ കാരണമെന്താണെന്ന് പൊരുന്തരക്കെടുതിയ ഒന്നാം ലേഖനം രണ്ടാം അധ്യയത്തിന്റെ പതിനാലാം വാക്യത്തിൽ പോലീസ് പറഞ്ഞിട്ടുണ്ട് പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിൻ്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല എന്നുള്ളത് തന്നെയാണ് പ്രാകൃത മനുഷ്യൻ എന്ന് പറഞ്ഞാൽ രൂപാന്തരപ്പെടാത്ത മനുഷ്യൻ എന്നാണിയർത്ഥം അല്പം കൊണ്ട് സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷിക്കപ്പെടാത്ത മനുഷ്യൻ ഒരു പാപി കഴിയുമ്പോൾ ദൈവം അവനെ കൈപിടിച്ചുകൊണ്ടെന്ന് ആക്കുന്നത് ദൈവത്തിൻ്റെ തോട്ടമായ ദൈവസഭയിലാണ് ഈ തോട്ടമായ ദൈവസഭയിൽ ആദ്യ മനുഷ്യനെ ദൈവം ഈ തോട്ടത്തിലാക്കി അങ്ങനെ തോട്ടത്തിലാക്കിയ ശേഷം നാം വായിക്കുന്ന തോട്ടം നനപ്പാൻ ഒരു നദിയും ഏതിൽ നിന്ന് പുറപ്പെട്ടു ഏതിന് കിഴക്കാണ് ഈ തോട്ടമുണ്ടാക്കിയത് ഏതിൽ നിന്നാണ് ഈ നദി പുറപ്പെട്ടത് ഇത് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കുറെ ആത്മീയമായി അതിനെ ആഴമായി മനസ്സിലാക്കാൻ സാധിക്കും തോട്ടം ഏതിന് കിഴക്കുണ്ടാക്കി ഏതിൽ നിന്ന് ഒരു നദി ഉണ്ടാക്കി ഏത് അത് നമ്മൾ വായിക്കുമ്പോൾ ആ നദിയെ ഒരു നദി പുറപ്പെട്ടു അത് നാല് ശാഖയായി പിരിഞ്ഞു പീശോൻ ഗീഹോൻ ഹിദേഖിൽ ഫ്രാത്ത് എന്നിങ്ങനെ നാല് ശാഖകളായിട്ടാണ് അത് പിരിഞ്ഞ് ഒഴിയത് നമ്മൾ ആ പാഠഭാഗം വായിക്കുമ്പോൾ ദൈവസഭ എന്ന് പറയുന്ന ദൈവത്തിൻ്റെ തോട്ടമായ ദൈവസഭ ആ ദൈവസഭയിൽ ദൈവം രക്ഷിക്കപ്പെട്ട വിശ്വാസികളെ ആക്കുന്നു ആ വിശ്വാസികളെ ആക്കിയ ശേഷം ആ രക്ഷിക്കപ്പെട്ട വിശ്വാസികൾക്ക് വേണ്ടുന്ന എല്ലാ ആത്മീക ഫലങ്ങളും ഉണ്ടാകുന്ന വൃക്ഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫലസമ്പന്നത ഉള്ള ഒരു തോട്ടമാക്കിയാണ് ദൈവം ദൈവസഭയാ തോട്ടത്തെ നിർത്തിവയ്ക്കുന്നത് ദൈവസഭയാകുന്ന എന്ന തോട്ടത്തിൽ എന്തെല്ലാം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ അവിടെ എഴുതിയിട്ടുണ്ട് ഏതാണ് കാൺമാൻ ഭംഗിയുള്ളതും തിന്മാൻ നല്ല ഫലമുള്ളതുമായ എല്ലാത്തരം വൃക്ഷങ്ങളും തോട്ടത്തിൻ്റെ നടുവിൽ ജീവവൃക്ഷവും നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷവും ഉണ്ട് ആ തോട്ടത്തെ നനയ്ക്കാനാണ് ദൈവം ഏതിൽ നിന്ന് ഒരു നദിയെ പുറപ്പെടുവിച്ചത് ഈ നദി എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല ദൈവസഭയാം തോട്ടത്തെ സമർത്ഥമായി നനച്ചും അതിനെ അതിലെ വൃക്ഷങ്ങളെ ഫലസമർത്ഥമായി നിലനിർത്തേണ്ടതിനും സ്വർഗത്തിൽ നിന്ന് പുറപ്പെട്ട ദൈവത്തിൻ്റെ സഭയാം ദൈവത്തിൻ്റെ നദിയാം പരിശുദ്ധാത്മാവിനെയാണ് അത് സൂചിപ്പിക്കുന്നത് യോഗന്നസവിശേഷം ഏഴാമധ്യായം ഏഴാമധ്യായം അതിൻ്റെ മുപ്പത്തിയേഴാം വാക്യം മുപ്പത്തിയേഴാം വാക്യത്തിൽ ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു യരശ്ശേരി ദേവാലയത്തിൽ നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞ ഒരു പ്രസ്താവന രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ ഉത്സവം അതിൻ്റെ ആചരണ ദിവസം തന്നെ ശിഷ്യന്മാർ കർത്താവ് പറഞ്ഞാൽ നമുക്ക് ദേവാലയത്തിലേക്ക് പോകാമെന്ന് കർത്താവ് പോയില്ല എന്നാൽ ഉത്സവത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ദിവസം ആ ഒടുവിലത്തെ ദിവസം കർത്താവ് ദേവാലയം ചെന്നു ദേവാലയം ചെന്ന് കഴിഞ്ഞപ്പോൾ ശലോമോൻ്റെ മണ്ഡപം അല്ല ശലോമോൻ്റെ മണ്ഡപം എന്നറിയപ്പെടുന്ന ഈ ആലയത്തിൻ്റെ പ്രാകാരത്തിൽ അവിടെ സ്ഥിതി ചെയ്യുന്ന ഒരു വലിയ താമര കടലുണ്ട് ആ താമര കടലിൽ ജനത്തിന് കുടിപ്പാൻ വേണ്ടി കോഴ് നിറച്ചയ്ക്കുന്ന വെള്ളം ആ വെള്ളം ദാഹപരോക്ഷരായ ജനം കൈക്കുമ്പിലേന്തി കുടിക്കുന്ന കാഴ്ച കർത്താവ് കണ്ടു കർത്താവ് കണ്ടപ്പോൾ യേശു പറഞ്ഞു ദാഹിക്കുന്ന ഏവര് എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് ജീവജല നദികൾ ഒഴുകും എന്ന് പറഞ്ഞു നദി ഒഴുകും എന്നല്ല നദികൾ ഒഴുകും എന്നാണ് പറഞ്ഞത് ഇവിടെ നമ്മൾ വായിക്കുന്നത് ഏതൻ തോട്ടത്തിൽ നിന്ന് ഒരു നദി പുറപ്പെട്ടു ആ നദി ഈ ഏതിൻ്റെ കിഴക്കുള്ള ഈ ദൈവം നിർമ്മിച്ച ഈ തോട്ടത്തെ നനയ്ക്കുവാൻ വേണ്ടിയാണ് ആ ഒരു നദി എന്ന് പറയുന്നത് സ്വർഗ് ദൈവത്തിൽ നിന്ന് സ്വർഗ്ഗത്തിൽ നിന്ന് പുറപ്പെട്ട പരിശുദ്ധാത്മാവായ നദിയുടെ ഒരു പ്രതീകമാണ് സ്വർഗത്തിൽ നിന്ന് പുറപ്പെട്ട ആ പരിശുദ്ധാത്മാവായ നദി ഈ ആ പ്രി കോസ്റ്റാലിലാണ് ദൈവസഭയിലേക്ക് ഒഴുകിയെത്തിയത് ദൈവസഭയിലേക്ക് ഒഴികെത്തി അന്ന് മുതൽ ഇന്നുവരെയും പരിശുദ്ധാത്മാവായ ദൈവം ദൈവസഭയിൽ സ്ഥിരവാസം ചെയ്യുകയാണ് ഈ പരിശുദ്ധാത്മാവേരി എന്നാണ് ഇവിടെ നിന്ന് നീങ്ങിപ്പോകുന്നത് എന്ന് തെസ്ലോണിക്ക് രണ്ടാം അധ്യായത്തിൽ രണ്ടാം വാക്യം രണ്ട് തെസ്ലോണി രണ്ടിന്റെ അധ്യായത്തിൽ അപ്പോസൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോകവ മാത്രം വേണം അപ്പോൾ നാശിയോഗ്യും അധർമ്മമൂർത്തിയുമായവൻ വരും കർത്താവിന്റെ സഭയാം ശരീരത്തെ അല്ലെങ്കിൽ മണവാട്ടിയെ ക്രിസ്തുവിൻ്റെ മണവാട്ടിയായി പൂർണ്ണമായി ഒരുക്കി ഇവിടെ നിന്ന് പരിശുദ്ധാത്മാവായു ദൈവം നീക്കുന്നത് വരെയും പരിശുദ്ധാത്മാവായ ദൈവം ദൈവസഭയാം തോട്ടത്തിൽ ഉണ്ട് സ്ഥിരമായി അവിടെയുണ്ട് പരിശുദ്ധാത്മാവിടെ നിൽക്കുന്നത് എന്തിനാണെന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് ഒരു നദി പുറപ്പെട്ടത് നാല് ശാഖകളായിട്ടാണ് പിരിഞ്ഞത് പീശോൻ ഗീഹോൻ ഹിദേഗൽ ഫ്രാത്ത് അതിൽ ഇന്ന് യൂഫ്രൈറ്റ്സ് അതായത് ഫ്രാത്ത് ഇന്ന് കൊണ്ടെന്ന് പറയുന്നു ഇറാഖ് വഴി ഒഴുകുന്നു ടൈഗ്രീസും ഒഴുകുന്നു പറയുന്നു രണ്ട് ശാഖകൾ ഒന്നുകിൽ വറ്റിപ്പോകുകയോ അല്ലെങ്കിൽ ഗതി മാറി ഒഴുകുകയോ ചെയ്തിട്ടുണ്ടാവാം വ്യക്തമായ ആ അതിന് തെളിവുകൾ ഇല്ല എന്നാൽ ഇന്ന് ആ നദിയുടെ രണ്ട് ശാഖകൾ ഒഴുകുന്നുണ്ട് ഏതെല്ലാം അന്ന് പുറപ്പെട്ട നദിയാണ് ഈ തോട്ടത്തിലുള്ള വൃക്ഷങ്ങളെ ഫലസമൃദ്ധമായി നിർത്ത് നിൽക്കത്തക്കോണം അതിനെ എപ്പോഴും നനയ്ക്കുകയും അതിന് ഫലസമൃദ്ധി നൽകുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ നദിയുടെ ലക്ഷ്യം ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ ദൈവസഭയിൽ നൽകിയിരിക്കുന്നതിന്റെ ഉദ്ദേശം വിശ്വാസികളായ നാം ദൈവത്തിന് ഫലം കായ്ക്കുക എന്നുള്ളതാണ് അതിന് സീസണിലും ഔട്ട് ഓഫ് സീസണിലും നാം ഫലം കായ്ച്ചുകൊണ്ട് ഇരിക്കണം ഈ ഒരു നദി പുറപ്പെട്ട് നാല് ശാഖയായി ഒഴുകി നാല് വശങ്ങളിലേക്ക് ഒഴുകിയിട്ട് അവിടെയുള്ള എല്ലാ വൃക്ഷങ്ങളെയും നനച്ച് അതിനെ ഫലസമൃദ്ധമാക്കി തീർത്തുകൊണ്ടിരിക്കുകയാണ് പ്രവർത്തികളുടെ ഒന്നാം ഒന്നാമധ്യേത്തിന്റെ എട്ടാം വാക്യത്തിൽ നമ്മുടെ കർത്താവായ യേശു സ്വർഗാരോഹണം ചെയ്യും മുമ്പ് പ്രസ്താവിച്ച ഒരു പ്രസ്താവന രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് തന്നെ ശിഷ്യന്മാരുടെ പറഞ്ഞ യേശു ശിഷ്യന്മാരെയും കൂട്ടിക്കൊണ്ട് ബദാനിയിലെ ബത്വാഗ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒലിമലയിൽ അവനെ കൊണ്ടുപോ അവരെ അവ കൊണ്ടുപോയി അവരെ കൈ ഉയർത്തി അനുഗ്രഹിക്കുകയും ഒരു മേഘം അവരെ നേരിടുകയും അവൻ ആകാശമേയങ്കിൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയും ചെയ്തു അതിനു മുമ്പ് കർത്താവ് ശിഷ്യുമാർ പറഞ്ഞു നിങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചത് യരുസ്ലീമിലും യഹൂദിയയിലും ശബരിയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികൾ ആകും എന്ന് പറഞ്ഞു നമുക്ക് ആ നദിയുടെ ഒഴുക്ക് ആദ്യമായി കാണാൻ കഴിയുന്നുണ്ട് ആദ്യത്തെ നദി നാം വായിക്കുന്നത് ഒന്നാമത്തെ നദി ഗീഹോൻ എന്നാണ് അതിൻ്റെ പേര് അമിത കൃപകൾ എന്നാണ് ആ നദി എതിരെയാണ് ഒഴുകുന്നതെന്ന് വെള്ളം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അതായത് ഗീഹോ എന്ന് പറയുന്ന ഈ നദി അമിത കൃപകൾ അത് ഒഴുകുന്നത് ഹവീല ദേശത്തേക്കാണ് ഹവീല ദേശം എന്ന് പറഞ്ഞാൽ വേദന സഹിക്കുന്നവരുടെ ദേശം എന്നാണ് ദൈവത്തിനെ ഞങ്ങൾക്ക് വേണ്ട ബറഭാസനെ ഞങ്ങൾക്ക് മതി എന്ന് പറഞ്ഞ് അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ എന്ന് ആശീർവദിച്ച് ക്രിസ്തുവിനെ ക്രൂശിപ്പാൻ ഏൽപ്പിച്ചു കൊടുത്ത കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിൻ്റെ വേദന സഹിക്കുന്ന ജനതയാണ് യരിശ്വലി നിവാസികൾ ആ യെരുശ്വലി നിവാസികൾ മേലാണ് ഈ പരിശുദ്ധ നദിയുടെ ഒന്നാമത്തെ ശാഖ ഒഴുകി എത്തിയത് ഹവീല ദേശം പെന്തക്കോസ് നാളിൽ ആ നദി ഒഴുകിയെത്തുകയും മൂവായിരം പേരെ രക്ഷിക്കപ്പെടുകയും ആ ജനം ഹൃദയത്തിൽ കുത്തുകൊണ്ടവരായി ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് അപ്പോസന്മാർ ചോദിച്ച് അവർ മാനസാന്തരപ്പെട്ട് ദൈവസഭയുടെ അംഗങ്ങളായി തിരുകയും ചെയ്തു എന്ന് വായിക്കുന്നു രണ്ടാം നദിയെക്കുറിച്ച് വായിക്കുന്ന പതിമൂന്നാം വാക്യത്തിലാണ് പതിമൂന്നാം വാക്ക് ഇങ്ങനെ വായിക്കുന്നുണ്ട് രണ്ടാം നദിക്ക് ഒന്നാം നദിക്ക് പീശോൻ എന്നാണ് ഞാൻ പറഞ്ഞു തെറ്റിപ്പോയി പീശോൻ എന്നാണ് വെള്ളച്ചാട്ടം എന്നാണ് ആ പേരിന്റെ അർത്ഥം ഒന്നാം നദി പീശോൻ അതിന്റെ പേര് വെള്ളച്ചാട്ടം എന്നാണ് സ്വർഗത്തിൽ നിന്ന് സ്വർഗത്തിന്റെ കിളിബാധകളെ തുടർന്ന് ഭൂമിയിലേക്ക് നിബന്ധിച്ച ദൈവത്തിന്റെ മനുഷ്യാത്മാവിന്റെ പെന്തിക്കോസ്റ്റാണിലെ ആഗമനത്തെ അത് സൂചിപ്പിക്കുകയാണ് രണ്ടാം നദി ഗീഹോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അമിത കൃപകൾ എന്നാ പേരിന്റെ അർത്ഥം അത് കൂശുത് ദേശമൊക്കെയും ചുറ്റുന്നു എന്നാൽ ഈ കൂശ് ദേശം എന്ന് പറഞ്ഞാൽ ആഫ്രിക്കക്കാരുടെ ദേഷ്യം കറുത്ത ആളുകളുടെ ഹാം വംശീയരുടെ ദേശം അവിടെയോട്ടാണ് ഈ നദി ഒഴുകുന്നത് യെരുശലേമിൽ ഒഴുകിയ പരിശുദ്ധാൽ നദിയുടെ ആദ്യ ശാഖ അതായത് പീശോർ എന്ന് പറയുന്ന ആദ്യ ശാഖ പരിശുദ്ധാൽമാവിന്റെ ആദ്യത്തെ പ്രവർത്തനം കർത്താവിനെ ക്രൂശിച്ച യെരുശലേം പട്ടണത്തിലാണ് ഒഴുകിയെത്തിയത് അവിടെയാണ് സ്തവസ്ഥാപിതമായത് അവിടെയാണ് ആ വെള്ളം ഒഴുകിയത് അവിടെയാണ് മൂവായിരം പേർ പ്രതികോഷ നാളിൽ കർത്താവിന്റെ രക്ഷിതമായി സ്വീകരിച്ചത് അവിടെയാണ് ശിശു വിശ്വസെണ്ണം തന്നെ അയ്യായിരത്തോളമായി പുരുഷന്മാരുടെ എന്ന് പറയുന്നത് അവിടെയാണ് പിന്നീട് കാര്യങ്ങൾ ദൈവം നടപ്പിലാക്കിയത് മുമ്പോട്ട് വായിക്കുമ്പോൾ യരിശേവിൽ ആവിർഭവിച്ച ഈ നദി ഒഴുകിയ നദിയുടെ മറ്റൊരു ശാഖ അതായത് ഗീഹോൺ അമിത കൃപകളൂടെ അത് ഒഴുകുന്നത് ഈ കൂശ് ദേശത്തേക്കാണ് അതായത് കൂശ് കരിഞ്ഞ മുഖമുള്ള ആളുകളുടെ ദേശം അതായത് ആഫ്രിക്കൻ ദേശം ഹാം വംശരായ ആളുകൾ പാർക്കുന്ന ദേശം അവിടേക്കൊഴുകെത്തി അതാണ് പ്രവൃത്തിയുടെ പുസ്തകം എട്ടാമത്തെ വായിക്കുന്നത് കന്നക്ക എന്ന് പറയുന്ന ഐത്യോപ്യൻ രാജ്യയുടെ ഷണ്ണനായിരുന്ന ധനവാര്യ മന്ത്രിയായിരുന്ന ഷണൻ യർഷിയവിൽ നമസ്കരിക്കാൻ പോയി മടങ്ങി വരുമ്പോൾ ഫിലിപ്പോസിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ തേലിലേക്ക് അവനെ ആരയിച്ച് സുവിശേഷം പറഞ്ഞ് അവനെ രക്ഷയിലേക്ക് ആരയിക്കുകയും അവൻ മടങ്ങിപ്പോയി ആ ദേശത്ത് ദൈവത്തിന്റെ പരിശുദ്ധാൽമാവിന്റെ നദിയുടെ രണ്ടാം ശാഖയായ ഗീഹോൻ ആഫ്രിക്കൻ കോണ്ടിനൻ്റുകൾ ഒഴുകുവാൻ ഇടയായി തിരികയും ചെയ്തു പിൽക്കാലത്ത് പരിശുദ്ധാൽമാവിന്റെ വ്യാപാരം ഏറ്റവും കൂടുതൽ അരങ്ങേരുത് അവിടെയാണ് മൂന്നാമത്തെ ശാഖയെക്കുറിച്ച് പതിനാലാം വാക്കിൽ വായിക്കുന്നു മൂന്നാം നദിക്ക് ഹിൽ ഹിദ്ക്കൽ എന്ന് പേർ ഹിദ്ദേക്കൽ എന്ന പേരിന്റെ അർത്ഥം ഉഗ്രശബ്ദം എന്നാണ് ഉഗ്രശബ്ദം അത് അശൂറിൻ്റെ കിഴക്കോട്ട് ഒഴുകുന്നു എന്ന് വായിക്കുന്നു റോമാലേഖനെ ഏറ്റാമധ്യായം പറയുമ്പോൾ പൗലോസ് പറയാണ് വീണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നാം അറിയുന്നില്ല എന്നാൽ ആത്മാവിധാനും ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി ദൈവത്തോട് പക്ഷപാതം ചെയ്യുന്നു പരിശുദ്ധാത്മാവിൻ്റെ ഈ മൂന്നാം ശാഖ ഒഴുകിയത് അശൂറിൻ്റെ കിഴക്കോട്ടാണ് സ്ഥലം പ്രത്യേകമായി എടുത്തു പറഞ്ഞിട്ടില്ല അശൂറിൻ്റെ പേരിന് നന്നായി നടക്കുന്നവൻ എന്നാണ് അർത്ഥം ഒരു വിശ്വാസിയെ നേർ നിരത്തിൽ നടക്കുവാനും വിശ്വസ്തനായി നടക്കുവാനും വിശുദ്ധനായി നടക്കുവാനും ദൈവഭയത്വം നടക്കുവാനും കൊള്ളാവുന്നവനായി നടക്കുവാനും അവനെ ഒരുക്കുകയും അതിനായി ചുമതലപ്പെടുത്തുകയും ചെയ്യുന്നത് പരിശുദ്ധാത്മാവിന്റെ ഈ ശാഖയാണ് അതായത് വിശുദ്ധ ജീവത്തിനായുള്ള ആഹ്വാനം നൽകുന്ന പരിശുദ്ധാത്മാവ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പോൾ ഒന്നാമത്തെ ശാഖ പീശോൻ അതിന് വെള്ളച്ചാട്ടമെന്ന അർത്ഥം അത് ആ ഹവീല ദേശമൊക്കെയും ചുറ്റുന്നു അതായത് വേദന സഹിക്കുന്നവരുടെ ദേശം ജരുഷലേമിൽ ചുറ്റുന്നു രണ്ടാം നദി ഗീഹോൻ അമിതകൃപകൾ അത് കൂച്ചുദേശമൊക്കെയും അതായത് ഹാം വംശീർ ദേശം അത് ചുറ്റുന്നു മൂന്നാം നദിക്ക് ഹിദക്കരുന്ന പേർ അത് അശൂന്റെ കിഴക്കോട്ട് ഒഴുകുന്നു പരിശുദ്ധാത്മാവ് മന്ദമായി നമ്മുടെ ഹൃദയങ്ങൾ സംസാരിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി ദൈവത്തോട് പക്ഷപാതം ചെയ്തുകൊണ്ട് വിശുദ്ധ ജീവത്തിനായി വിശ്വാസിയെ ഒരുക്കുകയും കർത്താവിന്റെ കൃപയിൽ അവനെ നടത്തുകയും ചെയ്തിട്ട് ചിത്രം നാലാമത്തെ ശാഖ ഒഴുകിയ സ്ഥലം പറഞ്ഞിട്ടില്ല അതിന്റെ നദിയുടെ പേര് പറഞ്ഞിട്ടുണ്ട് അതിന്റെ ഫ്രാത്ത് എന്നാണ് പറയുന്നത് ഫ്രാത്ത് എന്ന പേരിന് ഫ്രൂട്ട്ഫുൾ വാലി അതായത് ഫലവത്തായ താഴ്വര എന്നർത്ഥം അതായത് നാലാമത്തെ ശാഖ ഒഴുകുന്ന എല്ലാ ഇടങ്ങളിലും സസ്യങ്ങൾ വൃക്ഷങ്ങൾ പുഷ്പിച്ച് അത് തളർത്ത് ഉലഞ്ഞ് പുഷ്പിച്ച് പന്തലിച്ച് അതിന് മനോഹരമായ ഫലസമർത്ഥമായി അത് ഉലാവുന്നു ഇപ്പോൾ പരിശുദ്ധാത്മാവ് എന്നാ പറയുന്ന ഒരു നദി അതിൻ്റെ നാല് ശാഖ കർത്താവ് പറഞ്ഞതും അങ്ങനെയാണ് എരിസ്ലേമിലെ യഹൂദയിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളവും നിങ്ങൾ എൻ്റെ സാക്ഷികളാകും എരിസ്ലേമിൽ ആവിർഭവിച്ച ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി എരിസ്ലേമെന്ന് ചുറ്റുപാട് ശമരിയ പ്രദേശങ്ങളിൽ കൂടി കടന്ന് അത് എത്യോപ്യൻ പ്രദേശങ്ങളിലേക്ക് പ്രവേശിച്ച് അവിടെ നിന്ന് യഹോദിയ ശമരിയായിരുന്നു എത്തിയോപ്യയിലും അതിൻ്റെ അപ്പുറത്തേക്കും പോയിട്ട് ഭൂമിയുടെ അറ്റത്തോളവും ഒഴുകിയെത്തുന്ന മനോഹരമായ കാഴ്ചയാണ് അപ്പോസ്ഥല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ കൂടെ നമുക്ക് വീക്ഷിക്കുവാൻ സാധിക്കുന്നത് കഴിഞ്ഞ രണ്ടായിരം വർഷങ്ങളായി സ്വർഗത്തിൻ്റെ കിളിവാതികളെ തുടർന്ന് ഭൂമിയിലേക്ക് നിബന്ധിച്ച ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവായ നദി ജനതകളുടെ നടുവില് രാജ്യങ്ങളുടെ നടുവില് ഇന്ന് ശക്തമായി പ്രവഹിച്ചു ഇരിക്കുകയാണ് ആ നദിയുടെ നിർമ്മല പ്രവാഹത്തിൽ അനേക ആയിരങ്ങൾ രക്ഷിക്കപ്പെട്ട് ദൈവമക്കളായി തീർന്ന് ദൈവസഭയാകുന്ന തോട്ടത്തിൻ്റെ അംഗങ്ങളുമായ ദർശനം ദൈവ സൃഷ്ടിയിൽ തന്നെ മനുഷ്യരുടെ മുമ്പാകെ തെളിയിച്ചു കൊടുത്താണ് ഏതൻ തോട്ട നിർമ്മാണത്തിൻ്റെ വിവരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഞാൻ ആദ്യം ഓർപ്പിച്ച പോലെ തോട്ടത്തിൽ എന്തെല്ലാം ഉണ്ട് ചോദിച്ചാൽ തിന്മാൻ കൊള്ളാവുന്നതും കാൺമാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപാൻ കാമ്യവും ആയിട്ടുള്ള എല്ലാ വൃക്ഷലതാദികളും ഫലസമൃദ്ധിയും ഈ തോട്ടത്തിലുണ്ട് എ ലേഖനം ഒന്നാമത്തെ ഏതിൻ്റെ മൂന്നാം വാക്യത്തിൽ ധനനായ ബലോഷലിക ഇങ്ങനെ പറയുകയാണ് സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും ദൈവം ക്രിസ്തുവിൽ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു നമ്മെ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങൾ നിറച്ചു വച്ചേക്കുന്ന അനുഗ്രഹങ്ങളുടെ മഹാ തോട്ടത്തിലേക്ക് അലവറയിലേക്കാണ് ഒരു പാപി രക്ഷിക്കപ്പെട്ട് കൂട്ടിക്കൊണ്ടുവരപ്പെടുന്നത് പാപികളായ നാം രക്ഷിക്കപ്പെട്ട് ദൈവസഭയുടെ നടുക്കിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ കൊണ്ടുവരപ്പെടുമ്പോൾ നമ്മുടെ ആത്മീക ജീവിതത്തിനും ലൗകിക ജീവിതത്തിനും അനിവാര്യമായ എല്ലാ ഫലസമൃദ്ധിയും സമർത്ഥമായി ലബ്ധമാകുന്ന സഭയാതോട്ടത്തിലേക്കാണ് ദൈവം നമ്മെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത് ഒരു വിശ്വാസിയുടെ ആത്മീക ജീവിതത്തിൻ്റെ ഫലപൂഷ്ഠതയ്ക്കും പരിപുഷ്ടിക്കും അവൻ്റെ ആത്മീക അനുഗ്രഹത്തിനും സഹായകമായി തീരുന്നത് ദൈവസഭയാണ് അതുകൊണ്ടാണ് രക്ഷിക്കപ്പെട്ട ഏതൊരു ദൈവവൈദലിനും ഒരു പ്രാദേശിക സഭയോടെ സജീവമായ ബന്ധമുണ്ടാകണം എന്ന് പറയുന്നത് എന്നാൽ ഉപദേശത്തിൽ പിശവുള്ളവരും ദൈവനത്തെ അനുസരിക്കാത്തവരും ദാർഷ്ട്യക്കാരുമായ ആളുകൾ അവർ ദൈവസഭയുടെ ഏതെങ്കിലും ഒരു സഭയുടെ ആ അച്ചടക്കമുള്ള ചിട്ടയ്ക്ക് വിധേയപ്പെട്ട് കർത്താവിന് വചനം പഠിച്ച് ദൈവത്തിന് അനുഗ്രഹം പ്രാപിച്ച് നിലനിൽക്കുവാൻ മനസ്സിലാതെ ചെന്നിയവരും ചിതറിയവരുമായി ദേശത്ത് കിടന്നിട്ട് ദൈവവചനത്തിനും കർത്താവിന്റെ ഭത്യോപരും വിരോധമായി ചിലയ്ക്കുന്ന ജീവിതാനുഭവങ്ങളും ഈ ദിവസങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും അല്പം ചില മണിക്കൂറിന് മുമ്പ് ഒരു സഹോദരനെ ഒരു വലിയ ലേഖനം എഴുതിയിട്ട് ഞാൻ ഒരിക്കലും പറയാത്തൊരു ഫോഷ്കിന്റെ പ്രസ്താവന അതിനകത്ത് പറഞ്ഞുകൊണ്ട് ഒരു ലേഖനം എഴുതിയിട്ടുണ്ട് ഞാൻ അതിൻ്റെ അടിയിൽ ഞാൻ പറഞ്ഞ സംവാദത്തിന്റെ വീഡിയോയുടെ ഒരു ലിങ്കും ഞാൻ പോസ്റ്റ് ചെയ്തു ബാക്കി കമന്റിന് പോയില്ല കാരണത്തറിയാവോ ഞാൻ എല്ലാ ദിവസവും ഇവിടെ വന്ന് വളരെ ശക്തമായ ദൈവവചനം വായിച്ചും പഠിച്ചും അത്യധ്വാനം ചെയ്തും ചുരുക്കം ചെല്ല കേൾക്കുന്നുണ്ടെങ്കിലും അവരുടെ ആത്മീയ നന്മയ്ക്ക് വേണ്ടി പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്ന ദൈവജനത്തിൻ്റെ ശുശ്രൂഷ പ്രയോജനപ്പെടാതിരിക്കാൻ പിശാജ് വേറെ ചില മാർഗങ്ങളിലേക്ക് എന്റെ അറ്റൻഷനെ ഡൈവേർട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന ശ്രമമായിട്ടാണ് എനിക്കതിനെ കാണാൻ കഴിയുന്നത് ഞാൻ കൊടുത്തോട്ടവുമായി സംവാദിക്കുമ്പോൾ എഴുതിയ ഒന്നാം ലേഖനം ഒന്നിൻ്റെ ഏഴിൽ അദ്ദേഹം അങ്ങനെ ഒരു കൃപാപര്യത്തിലും കുറവുള്ളവരായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെ കാത്തിരിക്കുന്നുള്ള വാക്യം കൊടുത്തോട്ടം എന്നോട് രണ്ടു വർഷം മുമ്പ് സംവാദ സമയത്ത് ത്രിവല്ല പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞെന്ന് അത് കൊനിന്ദീർക്ക് എഴുതിയതാണ് മറ്റാർക്കും അത് ബാധകരുന്നത് ഇങ്ങനത്തെ ഒരു ഹോഷ്യത്വം എന്നെ പോലെ ഒരു വേദവിദ്യാർത്ഥി പറയുമെന്ന് പറഞ്ഞാൽ പറയുന്നവരെ നാട്ടുകാര് ബാസുദേവെ കാര്യം എന്നോട് അദ്ദേഹം ജോജ് വെറുതെ വീഡിയോ റെക്കേഡ് പണ്ട് പഠനം സോളാർ സ്ക്രിപ്ഷനായി ആർക്കും കാണാം കേൾക്കുകയും ചെയ്യാം ഒരു വാക്കുപോലും എഡിറ്റ് ചെയ്തിട്ടില്ല എന്നോട് അദ്ദേഹം പ്രചോദിച്ചു പറഞ്ഞു കൃപാവരങ്ങൾ ഗുരുന്ദർക്ക് കൊട്ടും കുറവില്ലാത്തവരായി എല്ലാ കൃപാവരും അവർക്കുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു പൗലോസ് കുരുന്നർക്ക് ലേഖനം എഴുതുന്ന എ ഡി അൻപത്തിയാറിലോ അൻപത്തിയഞ്ചിലോ ഈ ലേഖനം എഴുതുന്ന സമയത്ത് അവിടെ പരാമർശിക്കുന്ന എല്ലാ കൃപാവരങ്ങളും ഈ കുരുന്നിലെ വിശ്വാസികൾക്ക് ഉണ്ടായിരുന്നു ആ വിശ്വ ആ കൃപാവരങ്ങൾ ഉള്ളവരായി തന്നെയാണ് തങ്ങൾ ജീവിക്കുന്ന ആ കാലയളവിൽ കർത്താവ് യേശു വരുമെന്ന് അവർ പ്രത്യാശിച്ച് കർത്താവിന് വേണ്ടി കാത്തിരുന്നത് രണ്ട് കാര്യങ്ങൾ അപ്പം അവിടെ അപ്പം അതേ എന്നെ കൊടുക്കാൻ ചെയ്ത് ചോദ്യമാണ് നിന്നു പോകുമെന്ന് ഒന്നുകൊരു പതിമൂന്നാം അധ്യായത്തിൽ പൗലോസ് പറയുന്ന കൃപാവരങ്ങൾ നിന്നു പോയെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഒന്നുകൊരുന്ന് ഏഴിൽ പൗലൂസ് നിങ്ങളെല്ലാ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷയെ കാത്തിരിക്കുന്നത് പറഞ്ഞുതന്നാ ചോദ്യം എന്റെ മറുപടി വളരെ വ്യക്തമായിരുന്നു എനിക്ക് ആരുടെയും മുമ്പാകെ പരിഭ്രമിക്കേണ്ട ആവശ്യമൊന്നുമില്ല പോഷ്ക്ക് എഴുതിയിടുന്നതിന് മുമ്പ് സത്യം എന്താണെന്ന് ആ വീഡിയോ കേൾക്കണം മനസാക്ഷിയെ വഞ്ചിച്ചുകൊണ്ട് ഒരിക്കലും ഒരു പ്രസ്താവനയും ആരും ചെയ്യരുത് അത് ദൈവസ്ഥലിൽ ശാപമായി മാറുകയുള്ളൂ അവ ചോദിച്ചോ എന്നാണ് പറഞ്ഞത് ഒന്നുകൊരു പതി പത്താം പതി പതിമൂന്നാം അധ്യായം എഴുതുമ്പോഴാണ് പതിമൂന്നിൻ്റെ എട്ടിൽ പറയുന്നത് പൂർണ്ണമായത് വരുമ്പോൾ അംശമായത് നീങ്ങിപ്പോകുന്നത് ഒന്നാമധ്യായത്തിൻ്റെ ഏഴാം വാക്യം എഴുതുമ്പോൾ പറയാണ് എല്ലാ കൃപാപര്യങ്ങളും നിങ്ങൾക്കിപ്പോൾ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോമർ റോമർ തുടങ്ങി ഗ്രാത്തി വരെയുള്ള ആദ്യത്തെ ആറ് ലേഖനങ്ങൾ അപ്പോസ്തോല പ്രവർത്തികളുടെ കാലഘട്ടത്തിലെ ലേഖനങ്ങൾ എല്ലാം ഈ കൃപാവരങ്ങൾ അവിടെ പ്രായോഗികമായിരുന്നു എന്നാൽ പതിമൂന്നാമധ്യായാലേ വരുമ്പോൾ ഈ കൃപാവരങ്ങൾ ചിലത് നിന്നു പോകുമെന്ന് പൗലോസ് അവിടെ പറയുന്നു അത് എപ്പോഴാണെന്നും പറഞ്ഞിട്ടുണ്ട് പൂർണ്ണമായത് വരുമ്പോൾ അംശമായത് നീങ്ങിപ്പോകുന്നു അങ്ങനെ ഞാൻ പറഞ്ഞു അന്ന് അവർ അർത്ഥം അവർ തങ്ങൾ ജീവിക്കുന്ന കാലത്ത് തന്നെ ആ ഒന്നാം ഒന്നാമധ്യായി എഴുതുമ്പോൾ കൊരുന്നോട് പറയുകയാണ് നിങ്ങൾക്ക് ഒരു കൃപാവരുകളും കുറവല്ല കാര്യം റെവലേഷൻ അപ്പോഴും പ്രോഗ്രസീവ് ആയിരുന്നു ഈ കൃപാവരം എല്ലാം അവരുടെ ഉണ്ടായിരുന്നു പ്രവചനവും ഭാഷാഭാഷണവും വിവേചനവും ഭാഷകളുടെ വ്യാഖ്യാനവും തുടങ്ങി എല്ലാം ഉണ്ടായിരുന്നു അവയോടുകൂടെ കർത്താവ് തങ്ങളുടെ കാലത്ത് വരുമെന്ന് അവർ പ്രത്യക്ഷ കാത്തിരിക്കുകയും ആയിരുന്നു എന്ന് ഞാൻ വ്യക്തമായി ഉത്തരം പറഞ്ഞത് ആ വീഡിയോ കിടപ്പുണ്ട് സംശയങ്ങൾ കേൾവിക്കാരുടെ ഹൃദയത്തിൽ ജനിപ്പിക്കുക എന്നുള്ളത് പിശാചിൻ്റെ ജോലിയാണ് പിശാജാണ് സംശയങ്ങൾ ആളുകളുടെ ഹൃദയത്തിൽ ജനിപ്പിക്കുന്നത് വല്ല വിധേനയും ഞാൻ വാക്കുമാറി മാറി മാറി പറയുന്നയാളും ഉപദേശം നിശ്ചയില്ലാത്തയാൾ ആണെന്ന് വരുത്തുവാൻ ഉപദേശ നിശ്ചയമില്ലാത്ത ചില ആളുകൾ പറയുന്ന ഇങ്ങനെയുള്ള പാഴ്വാക്കുകൾ ദൈവജനം അവഗണിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ വിഷയത്തിലേക്ക് വരട്ടെ അപ്പം ഇവിടെ ഈ ദൈവസഭയാം തോട്ടത്തിൽ വിശുദ്ധന്മാരുടെ ജീവിതത്തിന് ആവശ്യമായ എല്ലാ സ്വർഗീയ അനുഗ്രഹങ്ങളും ദൈവം നൽകിയിട്ടുണ്ട് അതുകൊണ്ടാണ് എഫ് എസ് ഒന്നിന്റെ മൂന്നിൽ സ്വർഗ്ഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും ദൈവം ക്രിസ്തുവിൽ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് അപ്പോസനായ പൗരൂസ് പറഞ്ഞിട്ടുള്ളത് ഏതൻ തോട്ടം ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളാൽ ഫലസമർത്ഥമായിരുന്ന പോലെ കർത്താവിൻ്റെ സഭയും പുനരുദ്ധാനം ചെയ്ത കർത്താവ് നൽകിയ കൃപാപരങ്ങളാലും അനുഗ്രഹങ്ങളാലും വിവിധങ്ങളായ നന്മകളാലും അനുഗ്രഹ സമ്പന്നമായി ഇരിക്കുന്നു ആ സമ്പന്നതയിലേക്കാണ് ഒരു പാപി രക്ഷിക്കപ്പെട്ട് കടന്നു വരുന്നത് എന്നും അവന്റെ ഭൂമിയിലെ ജീവിതത്തിൽ അവൻ ജീവിക്കുന്ന കാലത്ത് ആവശ്യമായ എല്ലാ സ്വർഗീയ നന്മകളും ദൈവസഭയിൽ കർത്താവ് എന്നും ആ നന്മ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അനുഭവവേദ്യമാകുന്നത് തോട്ടത്തെ നനയ്ക്കുവാൻ പുറപ്പെട്ട നദിയായ ഏതെല്ലാം നദി എന്ന പോലെ ദൈവസഭയെ നനയ്ക്കുവാൻ ദൈവം ബന്ധുക്കോസ് ആളിൽ സ്വർഗത്തിന് പുറപ്പെടുവിച്ച ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണെന്നും പരിശുദ്ധാത്മാവാണ് ഈ സകല സത്യത്തിലും നമ്മെ വഴി നടത്തുന്നുവെന്നാണ് അപോസ്റ്റലായ പൗലോസ് അവിടെ പറയുന്നത് ഞാൻ തൽക്കാല യുവാക്കൾ ഇവിടെ അവസാനിപ്പിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ ഏതൊൻ തോട്ടം ഒരു സമ്പൂർണതയുടെ അനുഭവത്തിലേക്കാണ് മനുഷ്യനെക്കൊണ്ട് ദൈവം അവിടെ ആക്കിയത് തോട്ടത്തിൽ മനുഷ്യ വേണ്ടത് എല്ലാം ദൈവം സൃഷ്ടിച്ച ശേഷം അവനെ അവിടെ ആക്കി കർത്താവ് സഭയ്ക്ക് വേണ്ടതെല്ലാം എല്ലാം മുന്നൊരുക്കിയ ശേഷമാണ് രക്ഷിക്കപ്പെടുന്നവരെ സഭയിൽ ആക്കുന്നത് അവർക്ക് വേണ്ടതെല്ലാം ദൈവസഭയിൽ വെച്ചിട്ടുമുണ്ട് അങ്ങനെ കർത്താവിനെക്കുറിച്ചുള്ള ബഹു നിക്ഷേപം സമമുഖാന്തരമായി അറിയായി വരുന്നുവെന്നാണ് അപ്പോസിൻ പറയുന്നത് അപ്പം കർത്താവിനെക്കുറിച്ചുള്ള ആ കർത്താവിനുള്ള ബഹു നിക്ഷേപം സഭമുഖാന്തരമായി ദൈവം വെളിപ്പെടുത്തുകയും സമ മുഖാന്തരമായി വിശ്വാസികൾ ലഭിക്കുകയും അങ്ങനെ വിശ്വാസികൾ പ്രബുദ്ധരായി തരുകയും ചെയ്യുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ ഓർപ്പിക്കട്ടെ ഏതൊൻ തോട്ടം ഒരളവിൽ ദൈവസഭയുടെ ഒരു നിഴലെന്ന നിലയിലാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ പ്രതിദാനം ചെയ്യപ്പെട്ടിട്ടുള്ളത് തോട്ടത്തിലെ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും അനുഭവിക്കുവാനുള്ള അനുഗ്രഹങ്ങളുടെ വരതാനത്തൂടെയാണ് ദൈവമനുഷ്യനെ തോട്ടത്തിൽ ആക്കിയത് നമ്മയും ദൈവം ദൈവസഭയാ തോട്ടത്തിലാക്കിയിരിക്കുന്നത് ദൈവസഭയിലുള്ള സകല ആത്മീക അനുഗ്രഹങ്ങളും നാം അനുഭവിച്ച ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുക എന്നുള്ള ആത്യന്തിക ഉദ്ദേശം കൂടിയാണ് നമ്മുടെ കർത്തവ്യമാണ് തോട്ടത്തിലായിരിക്കുക തോട്ടത്തെ നനയ്ക്കുക തോട്ടത്തെ ഫലപൂഷ്ടമായി നിർത്തുക അതിൽ നിന്ന് ആത്മീക നന്മകൾ ഭുജിക്കുക അല്ലെങ്കിൽ ഭക്ഷിക്കുക ധനരായി തരിക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ കടമയും ഉത്തരവാദിത്വമാണ് ആ ഉത്തരവാദിത്വം ഈ ഭൂമിയിൽ നാം ആയിക്കുന്ന കാലം അത്രയും നിറവടിയായി നിവർത്തിക്കണമെന്നും ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഇങ്ങനെയുള്ള ദൈവിക സത്യങ്ങളുടെ നിക്ഷേപം ദൈവം ഒളിച്ചു വെച്ചിട്ടുള്ള കലവറയാണ് വിശുദ്ധ വേദപുസ്തകം അത് വായിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ആത്മീക സത്യങ്ങൾ മറപൊരുളായി നമുക്ക് വെളിപ്പെട്ട് ലഭിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് അത് നമുക്ക് പ്രകാശിപ്പിച്ച് തരുന്നത് അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ ഒഴിച്ചു നിർത്തി തോട്ടത്തിലെ ഏതെങ്കിലും ഒരു നന്മ അനുഭവിക്കാമെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുവെങ്കിൽ അത് തെറ്റാണ് ഒരു വിശ്വാസിയെ ദൈവസഭയിലെ ആത്മീയ നന്മകൾ അനുഭവിക്കുവാൻ പ്രാപ്തിപ്പെടുന്നത് ദൈവസഭയുടെ നടത്തിപ്പുകാരനായിരിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് പരിശുദ്ധാത്മാവിന്റെ ആലോചനയ്ക്ക് വിധേയപ്പെടുമ്പോഴാണ് ഈ നന്മകൾ നമ്മുടെ ജീവിതത്തിൽ സ്വായത്തമാക്കുവാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കുക അങ്ങനെ വരുമ്പോൾ പരിശുദ്ധാത്മാവിന് എത്രമാത്രം നാം ചെയ്യുമോ കീഴ്പ്പെടുമോ അത്രത്തോളം ഈ ആത്മീക സദ്യങ്ങൾ ഗ്രഹിക്കാനും പരിജ്ഞാനത്തിന് പൂർത്തി പ്രാപിക്കുവാനും നമുക്ക് ഇടയായിത്തീരുമെന്ന് ദൈവ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട് എന്നാൽ ഈ പരിജ്ഞാനമില്ലാതെ പല ആളുകളും ദൈവ വജനയുടെ വിരോധമായി നിൽക്കുകയും വചനത്തിന് വിരോധമായി സംസാരിക്കുകയും ദൈവ വനിന്റെ വിരോധമായി ആളുകളെ ഇളക്കി വിടുകയും ഒക്കെ ചെയ്യാറുള്ളു നമുക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല ഭാരപ്പെടേണ്ട ആവശ്യമില്ല ഫിലിപ്പിയ പട്ടണത്തിലെ വെളിച്ചപ്പാടത്തിയായിരുന്ന സ്ത്രീ ചെയ്തതും ഇന്ന ചില വിപരീത ഉപദേശന്മാർ ചെയ്യുന്നതും ഒരേ സൂക്ഷിയാണ് വെളിച്ചപ്പാടത്തിൽ വ്യാപിച്ച ഭൂതാത്മാവാണ് പൗലോ സുഭിഷേകം പ്രസംഗിക്കുമ്പോൾ ഇവർ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ രക്ഷാമാർഗം നിങ്ങളെ നിങ്ങളെയോടെ സുവിശേഷീകരിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞ് പവലോസിന്റെ പ്രസംഗത്തിന്റെ ശ്രദ്ധയിൽ നിന്ന് വെളിച്ചപ്പാടത്തിൻ്റെ വാക്കിലേക്ക് ശ്രദ്ധയിൽ തിരിക്കുവാൻ ശ്രമിച്ചത് അതുപോലെ തന്നെയാണ് ഇന്നും കർത്താവിന്റെ വചനം സത്യസന്ധമായി പറയുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുമ്പോൾ ആളുകളെ വഴിതിരിക്കുവാൻ അതിനെ വിപരീതമായി ഫോഷ്കിന്റെ ആത്മാവിന്റെ പ്രേരണയാൽ വ്യാജവും ഫോഷ്കും എഴുതിയിടുകയും ആളുകളെ വഴിതിരിക്കുകയും ചെയ്യുന്ന ആളുകൾ നമ്മൾ എന്ത് ചെയ്യണം വിശ്വാസികളെ പോലെ ആയിരിക്കണം കർത്താവിന്റെ വചനം അങ്ങനെ തന്നെയോ എന്ന് വചനം കൊണ്ട് സൂക്ഷ്മമായി നിരീക്ഷിക്കണം അങ്ങനെയാണെന്ന് ബോധ്യപ്പെട്ടാൽ ചോദ്യം കൂടാതെ ദൈവനത്തെ അനുസരിക്കണം എവിടെ അനുസരണമുണ്ടോ അവിടെ അനുഗ്രഹമുണ്ട് കർത്താവിന്റെ സഭയിൽ ദൈവം നമ്മയാക്കിയിരിക്കുന്ന ദൈവത്തിന്റെ യാത്മീയ അനുഗ്രഹങ്ങൾ നാം നിറവടിയായി അനുഭവിച്ച് കർത്താവിന് വേണ്ടി നീതി ഫലം കായ്ക്കുന്നവർ ആയിത്തരുവാൻ വേണ്ടിയാണ് അതുകൊണ്ട് ഈ ഏതൻ തോട്ടത്തിന്റെ ചിത്രം വാസുവതിൽ ദൈവസഭയുടെ മനോഹരമായ ഒരു ചിത്രമാകുന്നു ആദ്യ മനുഷ്യനെ തോട്ടത്തിൻ്റെ സമൃദ്ധിയിൽ ദൈവമാക്കിയതുപോലെ രക്ഷിക്കപ്പെട്ട് തമ്മെ ക്രിസ്തുവിൻ്റെ തോട്ടമായ ദൈവസഭയിൽ കർത്താവ് ആക്കിയിരിക്കുന്നു തോട്ടത്തിൽ മനുഷ്യനെ കാടുവാൻ ദൈവം ഇറങ്ങി വരികയും മനുഷ്യൻ്റെ തോട്ടത്തിൽ ദൈവമായി സംസർഗമുണ്ടാവുകയും ചെയ്തു ദൈവസഭയിൽ നമ്മോട് സംസർഗം ചെയ്യുന്നതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്ഭാവനെ നമുക്ക് ദൈവം നൽകിയിട്ടുണ്ട് രണ്ട് കർത്താവ് തൻ്റെ അദൃശ്യമായ സാന്നിധ്യത്തിൽ നമ്മെ ദൈവസഭയിൽ സന്ദർശിക്കുകയും ചെയ്യുന്നു കർത്താവിന് നാൾ അതായത് അവന്റെ മടങ്ങിവരവ് വരെ ഈ നിലയിലുള്ള സ്ഥിതി ദൈവസഭയോടും മുതൽ ഭൂമിയിൽ തുടരും എന്നാണ് ദൈവ വനിതലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഈ വചനസദ്യങ്ങൾ ഗ്രഹിപ്പാനും പരിജ്ഞാനം പ്രാപിക്കുവാനും എന്നെ കേൾക്കുന്ന എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും സർവശക്തൻ തുടർന്നും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തുന്നു നമസ്കാരം എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ക്രിസ്തുവിന്റെ ശുശ്രൂഷയിൽ സുഭുശേഷൻ ടൈറ്റസ് ഫ്രം ഇടയാറും താങ്ക് യു